ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പം ഇന്നൊരു പയറിൻ്റെ തന്നെ പറിക്കലും പയറിൻ്റെ സംസ്കരണവും വെള്ളം ഒഴിയുകയാട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം നമ്മൾ പയറൊക്കെ അടുത്ത വർഷത്തേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വിത്തുകൾ സംസ്കരിക്കുന്നത്. അപ്പം അതിനു മുന്നേ ആയിട്ട് ഞങ്ങൾ രാവിലെ പയറെല്ലാം പറിച്ചു കേട്ടോ. ഇത് കുറേ പയർ നമ്മൾ നട്ടു പറിച്ചു കേട്ടോ. ഇത് ഇപ്പോൾ കുറേ എത്രാമത്തെയോ വിളവെടുപ്പാട്ടോ. അപ്പം നമുക്ക് ധാരാളം പയറുകൾ കിട്ടി. അപ്പം നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യത്തെ വിത്തുകളാട്ടോ നമ്മൾ സംസ്കരിക്കാൻ വെച്ചത്. ആ വിത്തുകൾക്ക് ആദ്യം ഉണ്ടാകുന്ന വിത്തുകൾക്കാണ് കൂടുതൽ ദൃഢതയും ഉറപ്പും ഒക്കെ ഉണ്ടാകുന്നത് കേട്ടോ. പിന്നെ കീടാണുക്കളോട് പൊരുതാനുള്ള അവർക്ക് ശക്തിയൊക്കെ ഉണ്ടാകുന്നത്. അപ്പം ഞങ്ങൾ എന്ത് ചെയ്യും, കടിഞ്ഞൂൽ വിത്തുകളെല്ലാം ഞങ്ങൾ ആദ്യത്തെ എല്ലാം ഞങ്ങൾ വിത്തിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കും കേട്ടോ. അത് എന്നിട്ട് വെയിലത്ത് വെച്ച് ഉണങ്ങി, ഈ കുറേ ദിവസം വെയിലത്ത് വെച്ച് ഉണങ്ങി നല്ലോണം എടുത്ത് വെക്കണം കേട്ടോ. അത് അതിൻ്റെ വീഡിയോയൊക്കെയാണ് ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് കുക്കിങ്ങും വീഡിയോയും ഒന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇനി നമുക്ക് ഈ പയറിൻ്റെ കാര്യങ്ങളും ഒന്നും നമുക്ക് വീഡിയോ ഇടാൻ പറ്റില്ല. ഇനിയും നമ്മൾ നട്ട് വളർത്തിയിട്ട് വേണ്ടേ. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ എല്ലാം അതിനെക്കുറിച്ച് മാത്രമാട്ടോ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം ഞങ്ങൾ രാവിലെ എല്ലാം അത്യാവശ്യം ഉണ്ടായിരുന്ന വെണ്ടയ്ക്കയൊക്കെ പറിച്ചിട്ടോ. വെണ്ടയ്ക്കയൊക്കെ നേരത്തെ പറിച്ചില്ലെങ്കിൽ, ആകുന്ന പറിച്ചില്ലെങ്കിൽ അത് പെട്ടെന്ന് തന്നെ മൂക്കു കൂട്ടോ. അതുകൊണ്ട് ഉണ്ടായ എല്ലാ വിളവും നമ്മൾ എടുത്തു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇന്ന് വിത്ത് സംസ്കരണമാണ്. അപ്പം നമ്മളിങ്ങനെ ഉണക്കി വെച്ചിരിക്കുന്ന വിത്തുകളെല്ലാം മണി നമ്മൾ അതിൽ നിന്ന് വേർപെടുത്തിയിട്ടാട്ട് വിത്ത് സംസ്കരിക്കുന്നത്, കണ്ടില്ലേ. അപ്പം കുറേ തരത്തിലുള്ള പയറുകളാട്ടോ സംസ്കരിച്ചേക്കുന്നത്. ഇതിങ്ങനെ പൊളിച്ച് നമ്മളത് വെയിലത്ത് വെച്ച് നല്ലോണം ഉണങ്ങിയിട്ട് ഇതിങ്ങനെ പൊളിച്ചെടുക്കും. തോടോടെ ഇരുന്ന് കെട്ടി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ തോടിൻ്റെ പുറത്തിരുന്ന് അത്രയൊരു ദൃഢത ഉണ്ടായില്ല. ആ തോടിനും വല്ല പൂപ്പലൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വിത്തുകൾക്ക് ചെറിയ പ്രശ്നങ്ങളുണ്ടാവും കേട്ടോ. അതുകൊണ്ടാട്ടെ ഇങ്ങനെ തോടിൽ നിന്ന് ഞാൻ കവർ പൊട്ടിച്ചിട്ടിട്ട് കുപ്പികളിലോ ഭരണികളിലോ ഇട്ട് വയ്ക്കും. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ അങ്ങനെ ഇട്ട് വെച്ച വിത്തുകൾക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. പലരും പല രീതിയിലായിരിക്കും വിത്ത് സംസ്കരിക്കുന്നത് അല്ലേ. പക്ഷെ ഞാൻ ഈ രീതിയിലാട്ടോ സംസ്കരിക്കുന്നത്. ഈ വിത്ത് എനിക്ക് ഞാൻ ഈ വർഷം ഇത് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അടുത്ത വർഷം വരെ ഇത് ഇതുപോലെ തന്നെ നിൽക്കൂ കേട്ടോ. എന്നിട്ട് അടുത്ത വർഷം ഞാൻ ഈ വിത്തുകളാണ് പാകുന്നത്. പിന്നെ വേണേൽ നമുക്ക് ഇടമുള്ള സമയങ്ങളിലൊക്കെ വേണേലും ഇത് നട്ടു കൊടുക്കാം കേട്ടോ. പക്ഷെ ഞാൻ ഒരു വർഷത്തിന് ശേഷം കേട്ടോ ഈ വിത്തുകളെല്ലാം നട്ടത്. കഴിഞ്ഞ ഇതേ വർഷമായിരുന്നു ഈ വിത്തുകളൊക്കെ എടുത്തു വെച്ചത് കേട്ടോ. അപ്പോൾ പുള്ളിപ്പയറിൻ്റെ വിത്തുണ്ട്, സുന്ദരിപ്പയറിൻ്റെ വിത്തുണ്ട്. ഞങ്ങൾ ഓരോ പേരായിട്ടേക്കുന്നത് കേട്ടോ. പിന്നെ എന്താ, വയലറ്റ് പയർ, പിന്നെ മീറ്റർ പയർ, അങ്ങനെ ഓരോ പയറിന് ഓരോ പേരായിട്ടാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. പിന്നെ കുറ്റിപ്പയർ ആണ് ഇന്നാൾ നമുക്ക് കൃഷിഭവനിൽ നിന്ന് കിട്ടിയ വിത്തിട്ട്. പക്ഷേ ആ കുറ്റിപ്പയർ നമ്മൾ അധികം പടർന്നു കയറാതെ അതിങ്ങനെ കുറ്റിച്ച് നിൽക്കും. അതിൽ നല്ല വിളവും ഉണ്ടാവും കേട്ടോ. ഇത് സുന്ദരി അല്ല, വയലറ്റ് പയറിൻ്റെ വിത്താട്ടോ. നല്ല തോട് കട്ടിയുള്ള വയലറ്റ് പയർ. ഞാൻ നേരത്തെ നിങ്ങളെ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ടല്ലോ വയലറ്റ് പയർ ഏതാന്നൊക്കെ. അപ്പോൾ അത് വയലറ്റ് പയറിൻ്റെ വിത്ത്. അതൊരു ബീൻസിൻ്റെ ടൈപ്പ് വിത്താട്ടോ. അത് നല്ല വലിപ്പം ഉണ്ടാവും അതിൻ്റെ ഉള്ളിലെ വിത്തിന്. പിന്നെ അറ്റത്ത് ഒരു പുള്ളിയൊക്കെ ആയിട്ട് വേറെ ഒരു സൈസ് പയറും ഉണ്ട്. അപ്പം എല്ലാ പയറുകളും നല്ല വിത്തുകളൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പം അമ്മ പറഞ്ഞു തരും എന്തൊക്കെയാന്ന് കേട്ടോ, കേട്ടോണേ. ഇത് സുന്ദരിപ്പയർ, ഇത് സുന്ദരിപ്പയർ, ഇത് കുറ്റിപ്പയർ, ഒപ്പം വെച്ചേല കയറി പോകത്തെ. ഇത് കറുത്ത വലിയ നീണ്ട പയർ, ഇത് പുള്ളിപ്പയർ, ഇത് വയലറ്റ് പയർ. ഇത്രയും പയർ ഇതെന്ന് നടാനാവുന്ന അടുത്ത പ്രാവശ്യത്തെ നടീലുള്ളതാണ്. അടുത്ത വർഷത്തില്ല, ഒരു വർഷം സൂക്ഷിച്ച് വെക്കണേ അല്ലേ. എന്തിനാ സൂക്ഷിച്ച് വെക്കുന്നെ? ചില്ലുകൊണ്ട്.
അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ വെള്ളം നനയ്ക്കലേക്കൊക്കെ പോകും കേട്ടോ. എല്ലാം കുപ്പിയിലേക്കൊക്കെ ആക്കി വെച്ചു കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് വെള്ളം നനയ്ക്കുന്ന ഒരു ജോലിയും കൂടിയുണ്ട്. പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ചമ്പൽക്കാടൊക്കെ അവിടെ മുഴുവൻ വെട്ടിയിട്ടിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ഒന്ന് കത്തിക്കുകയൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം കുറേ കാടുകൾ ഞങ്ങനും അമ്മയും കൂടി കത്തിച്ചിരുന്നു കേട്ടോ. വെട്ടിയെ അവിടെ കത്തിക്കുകയും പിന്നെ ഞങ്ങളവിടെ ഈ ബോൾസൻ തൈയുടെ അരി പാകാൻ വേണ്ടിയിട്ട് അവിടെ കുറച്ച് മണ്ണൊക്കെ ലെവലാക്കി അവിടെ നനച്ച് അവിടെ ബോൾസൻ തൈകളൊക്കെ പാകിയിട്ടുണ്ട് കേട്ടോ. ആ കാട് വെട്ടിയെടുത്ത് അപ്പം വിത്ത് സംസ്കരണം ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് തീയിടലിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ ആ കൂട്ടിവെച്ച തീയോ ഞങ്ങൾ ലേശമായിട്ടോ കത്തിച്ച് തീർക്കുന്നത്. കഴിഞ്ഞ ദിവസം കുറേ കത്തിച്ച് തീർത്തിരുന്നു. അപ്പം ഒന്നിച്ച് തീയിടാൻ പറ്റില്ല, അവിടെ അടുത്ത് വീടുകളൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ കുറേശ്ശെ. പിന്നെ അതുമല്ല, ഒന്നിച്ച് തീയിട്ട് കഴിഞ്ഞാൽ ഒന്നിച്ചങ്ങ് ആർത്ത് കത്തിയാൽ പിന്നെ അതും ഒരു പേടിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഈ കാടുകൾ ഒന്നും നമുക്ക് പഞ്ചായത്തിലൊന്നും കൊടുക്കാൻ പറ്റില്ലല്ലോ അല്ലേ. ഹരിതകർമ്മസേന ഉള്ളതൊക്കെ വരുമ്പോൾ നമുക്ക് അതൊന്നും കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അത് നമുക്ക് എന്തായാലും കത്തിച്ച് കളയേ നിർവാഹമുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് കേട്ടോ കത്തിക്കുന്നത്. അപ്പോൾ ആരും ഇല്ലാത്ത സമയമൊക്കെ നോക്കി നമ്മൾ ലേശിട്ട് കത്തിച്ച് തീർക്കുക കേട്ടോ ചെയ്തത്. പിന്നെ ഈ കത്തിക്കുന്ന ചാരം എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കണ്ടില്ലേ അതിലെ ഒരു മത്തൻ്റെ വള്ളി വരുന്നുണ്ട് കേട്ടോ പടർന്ന്. അവിടെ ഞാൻ നട്ട മത്തൻ്റെ ആട്ടോ ആ സൈഡിൽ കൂടി അതും പടർന്ന് വരുന്നുണ്ട് കേട്ടോ. അപ്പം അതിന് ചിലപ്പോൾ പന്തൽ കയറ്റണം. അധികം പടരാതെ വിത്തുണ്ടാകുന്ന മത്തനാട്ടോ അത്. എനിക്ക് കൃഷിഭവനിൽ നിന്ന് കിട്ടിയ വിത്ത് അല്ല, കൃഷിഭവനിൽ നിന്ന് കിട്ടിയല്ല, ഞാനത് നട്ട മത്തങ്ങയുടെ നമ്മൾ വീട്ടിൽ മേടിച്ചതിൻ്റെ കടയിൽ നിന്ന് മേടിച്ചതിൻ്റെ കായ അരിപ്പാകിയതാട്ടോ. അപ്പോൾ തീയിട്ടു എന്ന് ഞാൻ അമ്മയോട് പറയരുത്, അമ്മ തീയിടാനൊന്നും സമ്മതിക്കില്ല കേട്ടോ. അമ്മ തീയിട്ട് കഴിഞ്ഞാൽ വഴക്ക് പറയും. ഉടനെ അമ്മ അത് അടുത്ത് വന്ന് നിന്നാൽ തീയെ കൺട്രോൾ ചെയ്യൂ കേട്ടോ. അമ്മ പറയും നീ തീയിടണ്ട, തീയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എവിടേക്കെങ്കിലും കത്തിപ്പടരും, അങ്ങനെ ഇടാൻ പാടില്ല എന്നൊക്കെ പറയൂ കേട്ടോ. അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര ടെൻഷനായിട്ട് അമ്മ വന്ന് തീയെ കൺട്രോൾ ചെയ്യുക കേട്ടോ. പിന്നെ ആരോ പറഞ്ഞു ഈ തീയിടുന്നതും പുകയിടുന്നതും ഒക്കെ ക്രിസ്മസ് കാലത്തെ ഓർമ്മയാണെന്ന്. ക്രിസ്മസ് കാലം ഓർമ്മ വരും. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് നമ്മളിങ്ങനെ എല്ലായിടം വെട്ടിത്തെളിച്ചിട്ടൊരു തീയിടലൊക്കെ ഉണ്ടല്ലോ, അതായിരിക്കും കേട്ടോ ഓരോരുത്തരും മെമ്മറീസ്. അങ്ങനെയാണ് പുക കാണുമ്പോൾ ക്രിസ്മസ് കാലത്തെ ഓർമ്മ വരുമെന്ന് ഒരു യൂട്യൂബിലൊരു വീഡിയോസ് പറഞ്ഞ് ഞാൻ കേട്ടതാട്ടോ. അപ്പോൾ എനിക്കും സത്യം പറഞ്ഞപ്പോൾ ഞാനും അത് ഓർത്തു കേട്ടോ. ഞങ്ങൾ ഇങ്ങനെ ക്രിസ്മസ് വെക്കേഷനൊക്കെ ഞങ്ങൾ ഞങ്ങളുടെ റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ പോകുമ്പോൾ അവിടുത്തെ കുട്ടികളൊക്കെ കൂടി ഇങ്ങനെ ഒന്നിച്ച് തീയിട്ട് പുകയൊക്കെ ഇങ്ങനെ കൊള്ളുമായിരുന്നു കേട്ടോ. പുകയല്ല, തണുപ്പിന് വേണ്ടിയിട്ട് തണുപ്പ് മാറ്റാനേ. പക്ഷേ ഇന്നൊന്നും ആരും അങ്ങനെ കുട്ടികളൊന്നും അങ്ങനെ ചെയ്യാറില്ല. എങ്കിലും അന്നൊക്കെ നമുക്ക് ഭയങ്കര തണുപ്പായിരിക്കും. അന്നേരം ഞങ്ങളോട് പറയും പോയി അവിടെ പ്രായമായ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ പോയി തീ കായാൻ പറയും, തീ ചുട്ടിട്ട്. അപ്പോൾ ഇങ്ങനെ ചെറിയ ചമ്പൽക്കാടുകൾ കൂട്ടിയിട്ട് കത്തിച്ചിട്ട് കുട്ടികളൊക്കെ അതിൻ്റെ വട്ടത്തിലിരുന്ന് തീ കായുമായിരുന്നു കേട്ടോ. ആ മെമ്മറീസൊക്കെ ഇപ്പോൾ പക്ഷേ ഇപ്പോൾ തണുപ്പും ഇല്ല, കുട്ടികളൊന്നും തീ കായലും ഇല്ല, അങ്ങനെയൊന്നും ഇല്ലല്ലേ. പണ്ടത്തെ കാലമൊക്കെ അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇങ്ങനെയൊരു തണുപ്പും ഇങ്ങനെയൊരു കാലവും ഒക്കെ എന്താ ഇങ്ങനെ മാറി നിൽക്കുന്നതെന്ന് തന്നെ നമുക്കറിയത്തില്ലല്ലേ. നമ്മുടെ കാലാവസ്ഥയൊക്കെ ഇങ്ങനെ എന്താ ചേഞ്ച് ആകാൻ കാരണം എന്ന് വരെ. ഇപ്പം പണ്ടത്തെ ആ തണുപ്പും കുളിരും, മലയ്ക്ക് പോകാനൊക്കെ മാലയിടുമ്പം നമ്മൾ വെള്ളത്തിലൊക്കെ അന്ന് പോയി മുങ്ങും, കുളിക്കാൻ എല്ലാവരും കുളിക്കൂലോ. അപ്പോൾ എന്തൊരു തണുപ്പാണെന്ന് വെച്ചാൽ പറയണ്ട കേട്ടോ. അന്നത്തെ ആ കാലമൊക്കെയും ഇപ്പോൾ കുറേ മാറിപ്പോയിരിക്കുക അല്ലേ. അപ്പോൾ ഇനിയും നമുക്ക് പ്രാർത്ഥിക്കാം കേട്ടോ അങ്ങനത്തെയൊക്കെ കാലങ്ങൾ ഇനിയും വരാൻ വേണ്ടിയിട്ട്, നമ്മളുടെ ഈ ജനറേഷനിലും കുട്ടികൾക്കുമൊക്കെ അനുഭവപ്പെടാനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ഇതിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം ഞാനും അമ്മ അവിടെ ഇരുന്ന് കുറച്ച് കുശലമൊക്കെ പറഞ്ഞു കേട്ടോ. നല്ല രസമായിരുന്നു അവിടെ ഇരിക്കാൻ. അപ്പം പിന്നെ ചെടി നനയ്ക്കാനുണ്ടായിരുന്നു, എനിക്ക് ചപ്പാത്തി ചുടാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ കിച്ചണിലേക്കും പോയി, അമ്മ പറഞ്ഞു ഞാൻ നനച്ചോളാം എന്ന് പറഞ്ഞു കേട്ടോ. അപ്പം അമ്മ അവിടെയുള്ള പച്ചക്കറിയൊക്കെ നനച്ചു. ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ എന്നെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഞാൻ നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട്
നിങ്ങളെ എല്ലാവരും സപ്പോർട്ടും പിന്തുണയും ഞാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഇനി എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അപ്പം ഇതൊക്കെയുള്ളൂ കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോ ആയി വരും വരെ താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു സോ മച്ച്.